കേരളക്കരയിൽ നിന്നും വെറും 861 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് മാലദ്വീപ്. മാലദ്വീപുകാർക്ക് കേരളവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. അവർ ചികിത്സയ്ക്കും മറ്റുമായി ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സ്ഥലം കേരളമാണ്. എന്നാൽ ഈ ബന്ധത്തിന് ഇപ്പോൾ ചില വിള്ളലുകൾ വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വലിയ തലവേദന സമ്മാനിച്ചുകൊണ്ട് മാലദ്വീപിൽ ഇന്ത്യാ വിരുദ്ധ സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ യഥാർത്ഥ തുടക്കം. മാലദ്വീപിൽ നിലവിൽ അധികാരം കൈയാളുന്ന പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് അതിൻ്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് നേരത്തെ തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറിയ ഉടൻ പുതിയ പ്രഖ്യാപനവും എത്തി. മാലദ്വീപിൽ നിന്ന് വിദേശ സേനയെ പുറത്താക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് പ്രചരണത്തിനിറങ്ങിയത് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി നയതന്ത്ര പ്രതിസന്ധികളിലൂടെയാണ് ഇന്ത്യ മാലദ്വീപ് ബന്ധം ഇപ്പോൾ കടന്നുപോകുന്നത്. അതിമനോഹരമായ മാലദ്വീപ് ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. എന്നാൽ ഇവിടെ ഒരു കാലത്ത് ഭൂരിഭാഗം ജനങ്ങളും ഹിന്ദുക്കളായിരുന്നു. മാത്രമല്ല, മാലദ്വീപ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലെ ചോള സാമ്രാജ്യത്തിൽ നിന്ന് ഉള്ളവരാണെന്നും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാജ്യം സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി മാറിയ ചരിത്രം വളരെ കൗതുകകരമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ മാലദ്വീപിൽ എത്തിയതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചോളന്മാർ മാലദ്വീപിൽ എത്തുന്നതിന് മുൻപ് തന്നെ കലിംഗ രാജാവായ ബ്രഹ്മാദിത്യൻ അവിടെ ഭരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. മിക്ക പണ്ഡിതന്മാരും ഇത് വിശ്വസിക്കുന്നു. അതായത് 9-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇന്ത്യയുടെ സാന്നിധ്യം മാലദ്വീപിലുണ്ടായിരുന്നു. ഇതിനുശേഷം ചോള രാജവംശം മാലദ്വീപിൽ അധികാരം സ്ഥാപിച്ചു. 11-ാം നൂറ്റാണ്ടിൽ മഹാഭരണ ആദിത്യൻ മാലദ്വീപ് ഭരിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകൾ അവിടെ കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിലാണ് ഇവിടേക്ക് ബുദ്ധമതം വരുന്നത്. ബുദ്ധമതം കടന്നെത്തിയ സാഹചര്യത്തിൽ മാലദ്വീപിലെ ഹിന്ദുമത വിശ്വാസികളെല്ലാം ബുദ്ധമതം സ്വീകരിച്ചിരുന്നു. അറബ് വ്യാപാരികൾ വഴിയാണ് ഇസ്ലാം മതം മാലദ്വീപിലേക്ക് എത്തുന്നത്. എന്നാൽ ഇസ്ലാം മതം എത്തിയതോടെ ഈ ബുദ്ധമതം സ്വീകരിച്ചവർ ഇസ്ലാം മതവിശ്വാസികളായി മാറുകയായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ അവസാനത്തെ ബുദ്ധഭരണാധികാരി ദോവേമിയും ഇസ്ലാം മതം സ്വീകരിച്ചു. ദോവേമി മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് പേര് മാറ്റിയതോടെ രാജ്യം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതായി നോട്ട് ഓൺ ദി ഏർലി ഹിസ്റ്ററി ഓഫ് മാലദ്വീപ് എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപിൽ ഇപ്പോൾ 98% മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ള 2% ജനസംഖ്യ മറ്റു മതങ്ങളിൽ നിന്നുള്ളവരും. എന്നാൽ അവർക്ക് അവരുടെ മതചിഹ്നങ്ങൾ പ്രയോഗിക്കാനോ പൊതുസ്ഥലത്ത് ഉത്സവങ്ങൾ ആഘോഷിക്കാനോ അനുവാദമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ആർക്കെങ്കിലും മാലദ്വീപ് പൗരത്വം വേണമെങ്കിൽ അവർ മുസ്ലിമായിരിക്കണം എന്ന നിയമവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതും സുന്നി മുസ്ലിം. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ദ്വീപിലെ മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാലദ്വീപ് ഒരു വിനോദസഞ്ചാര രാജ്യമാണെങ്കിലും അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ മതം ആചരിക്കുന്നതിന് വിലക്കുണ്ട്. അവർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്താൻ കഴിയില്ല. 2022 മാലദ്വീപിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരുന്നു. ദ്വീപിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതിന് 3 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ അറസ്റ്റ് ചെയ്തതായി ആരോപണം ഉയർന്ന സമയത്തായിരുന്നു പ്രസ്തുത റിപ്പോർട്ട് പുറത്തുവന്നത്. ഇത്തരം നടപടികൾ അനിസ്ലാമിക ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാലദ്വീപിൽ പ്രവർത്തിക്കുന്ന NGOകൾ പോലും രംഗത്തെത്തിയിരുന്നു. ദ്വീപിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നതിന് എതിരെ NGOകൾ അപ്പീലും നൽകിയിരുന്നു. ഏകദേശം 29,000 ഇന്ത്യക്കാർ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. അങ്ങനെ താമസിക്കുന്നവർ ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക മതം മറച്ചു വെച്ചുകൊണ്ടായിരിക്കും. മതപരിവർത്തനം പോലും അനുവദിക്കാത്ത തരത്തിൽ ഇസ്ലാമിക മതമൗലികവാദം ഇവിടെ ശക്തമാണെന്നുള്ളതാണ് വസ്തുത. ഒരു മുസ്ലിം പൗരനും സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു മതം സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിൽ അവർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. മതപരിവർത്തനത്തിന് ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ ലഭിക്കുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും മാലദ്വീപ് സർക്കാർ നൽകിയിട്ടില്ല. ഏകദേശം 1200 ദ്വീപുകളുടെ കൂട്ടമാണ് മാലദ്വീപ്. എന്നാൽ 100 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ.
ബാക്കിയുള്ള ദ്വീപുകളിൽ ജനവാസമില്ല. എന്നാൽ ഈ ദ്വീപുകളിൽ പലതും വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതാണ്. വിദേശ വിനോദയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. പ്രതിവർഷം 10 ലക്ഷം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു എന്നാണ് കണക്കുകൾ. ഹണിമൂണേഴ്സ് സ്വർഗം എന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നു. മതം അതിൻ്റെ ഉഗ്രരൂപത്തിൽ നിൽക്കുമ്പോഴും വിനോദസഞ്ചാരികൾക്ക് വാതിൽ തുറന്നിട്ട് സ്വാഗതമരുളുകയാണ് ദ്വീപ്. ദ്വീപിലെ റിസോർട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നുണ്ട്. ആദ്യം ഇന്ത്യ എന്നുള്ളതായിരുന്നു മാലിദ്വീപിലെ മുൻ സർക്കാരിൻ്റെ നയം. വ്യാപാരത്തിനും ഇന്ത്യയ്ക്കായിരുന്നു മുൻഗണന. പുതിയ തെരഞ്ഞെടുപ്പോടെ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. 77 വരുന്ന ഇന്ത്യൻ സൈന്യത്തെ വരെ പുറത്താക്കണമെന്ന തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പുതിയ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുയിസുവിൻ്റെ പാർട്ടിയും ചൈനയുമായി നല്ല ബന്ധമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാലിദ്വീപിൽ ചൈനയുടെ സ്വാധീനം ദൃശ്യമാകാൻ തുടങ്ങിയിരുന്നു. ചൈന ഇവിടെ വൻതോതിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള 10 ദ്വീപുകൾ പാട്ടത്തിനും എടുത്തിരിക്കുകയാണ്. അവിടെ കപ്പലുകൾ നിർത്തി വലിയ തോതിൽ സൈനിക പ്രവർത്തനങ്ങളും ചൈന നടത്തുന്നുണ്ട്. മാലിദ്വീപ് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രപ്രധാനമായ സ്ഥാനവുമാണ്. മാത്രമല്ല ചൈനയുടെ ഭാഗത്ത് നിന്ന് മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ച ഉയർന്നിട്ടുണ്ട്. ചൈന അനുകൂല വികാരങ്ങൾക്ക് പേരുകേട്ട നിലവിലെ സർക്കാർ ചൈനയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും. നയതന്ത്ര വിദഗ്ധർ പറയുന്നതനുസരിച്ച് ചൈന മാലദ്വീപിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കോട്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടക്കണിയിൽ കുടുങ്ങി ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകാൻ ആരംഭിച്ച സമയത്ത് ശ്രീലങ്കയിലും നേപ്പാളിലും കണ്ടത് ഇത്തരത്തിലൊരു സാഹചര്യമാണ്. ഒടുവിൽ ഇതിനോടെല്ലാം അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നതും നാം കണ്ടതാണ്.